ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നും എൻ സർവമല്ലേ. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നും എൻ സർവമല്ലേ. എൻ്റെ നല്ല അമ്മ എന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഈ സ്നേഹപരിപാടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ സന്തോഷമാണ്. കാരണം പരിശുദ്ധ അമ്മ എന്ന നിത്യസഹായം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ഈ പരിപാടി, അനേകം പേര് ഇത് കാണുന്നു, ഇതിൻ്റെ ഈ മാതൃസ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ ശ്രവിക്കുന്നു. എനിക്കുമുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏറെ പറയുവാൻ. തൊടുപുഴയടുത്ത് കലയന്താനി എന്ന സ്വദേശത്ത് പരിശുദ്ധ അമലോൽഭ മാതാവിൻ്റെ നാമത്തിലുള്ള ഇടവാംഗമായ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ബാല്യത്തിൽ ഒരു ഉയർന്ന മലമ്പ്രദേശത്താണ് എൻ്റെ ഭവനം. മലമ്പ്രദേശം എന്ന് പറയുമ്പോൾ ഒരുപാട് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലം. വലിയ കാലവർഷമൊക്കെ വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൊച്ചു വീടിനുള്ളിൽ അപ്പച്ചൻ അമ്മച്ചി ഞങ്ങൾ അഞ്ചു മക്കൾ, മഴ ശക്തമാകുമ്പോൾ നിത്യസഹായ മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ തിരികൾ തെളിച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് കരങ്ങളിൽ ജപമാല പിടിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മച്ചി. അമ്മച്ചി പറഞ്ഞു തരും, മക്കളെ പ്രാർത്ഥിക്കുക, നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട്, നിത്യസഹായ മാതാവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ബാല്യം മുതലുള്ള ആ ജപമാല പ്രാർത്ഥനയുടെ വഴി അത് ഏറെ അനുഭവമായിരുന്നു. ജപമാല പ്രാർത്ഥനകൾ, വണക്കമാസ ആചരണങ്ങൾ, അതൊക്കെ മനസ്സിൽ മായാതെ മറയാതെ നിൽക്കുന്നു. ഒരിക്കൽ ഒരനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. പ്രഭാതത്തിൽ ആരംഭിച്ച മഴ നിലച്ചിട്ടില്ല. ഉച്ചയായി, സായന്തനമായി, സന്ധ്യയായി, തോരാത്ത മഴ. രാത്രിയേറെ വൈകിയും മഴ തുടർന്നുകൊണ്ടിരുന്നു. രാത്രിയേറെ വൈകിയപ്പോഴാണ് അത് സംഭവിച്ചത്, ശക്തമായ ഉരുൾപൊട്ടൽ. ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഏറെ ഭീതിയോടെ ഉണർന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനന്ന് കൊച്ചുകുട്ടിയാണ്. അവിടെ നിറകണ്ണുകളോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയെയും കുടുംബാംഗങ്ങളെയും ഞാൻ ഓർത്തു പോവുകയാണ്. അങ്ങനെ ശക്തമായ ആ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുകൂടി എന്ന പോലെ അഗാധമായ ഗർത്തം സൃഷ്ടിച്ച ഉരുൾപൊട്ടൽ താഴെ കടന്നു വന്നു. എന്നാൽ ഞങ്ങളുടെ ഭവനം ഒരു പോറൽ പോലും ഏൽക്കാതെ നിലകൊണ്ട ആ പഴയകാല സ്മരണകൾ ഇന്നും മനസ്സിൽ പച്ചപിടിച്ച് കിടക്കുകയാണ്.
അന്ന് അമ്മച്ചി പറഞ്ഞു തന്ന കാര്യം ഇതായിരുന്നു, മോനെ നമ്മളെ കാത്തു പരിപാലിച്ച ആ സ്നേഹം അത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ സ്നേഹമാധ്യസ്ഥ്യം അത് നല്ല തമ്പുരാൻ കേട്ടു. നല്ല ഈശോയിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുവാൻ, എപ്പോഴും ജീവിതത്തിൽ ഉണർന്ന് മുന്നേറുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം. അപേക്ഷിച്ചാൽ ഒരിക്കലും നമ്മൾ ആരെയും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം, അതൊരിക്കലും മറക്കാതെ മുന്നേറിയാൽ നിൻ്റെ ജീവിതം അനുഗ്രഹ സമ്പന്നമായി മാറുമെന്നുള്ള ആ ചെറുപ്പകാലത്തുള്ള അറിവ്, അത് വലിയ അറിവ് തന്നെയായിരുന്നു. അന്ന് കിട്ടിയ ബോധ്യം ഇതായിരുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരു പ്രയാണവും പരാജയപ്പെടുകയില്ല, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരു മുന്നേറ്റവും അത് ലക്ഷ്യം തെറ്റാതെ യഥാർത്ഥ തലങ്ങളിൽ, യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തുവാൻ ഇടയാക്കും പരിശുദ്ധ മാതാവ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ബെർണാർഡ് പറയുന്നത്, പരിശുദ്ധ മറിയം നിൻ്റെ കരം പിടിച്ചാൽ നിനക്കൊരിക്കലും ലക്ഷ്യസ്ഥാനം തെറ്റുകയില്ല, പരിശുദ്ധ അമ്മ നിന്നോടൊപ്പം യാത്ര ചെയ്താൽ നീ പരാജയപ്പെടുകയില്ല ജീവിതത്തിൽ. അമ്മ നയിക്കുമ്പോൾ, ഈ നല്ല മാതാവ് കരം പിടിക്കുമ്പോൾ പാപത്തിൽ നിപതിക്കാതെ അഥവാ പാദത്തിലേക്ക് പാദങ്ങൾ ഒന്ന് വ്യതിചലിച്ചാൽ പാപികളുടെ സങ്കേതമായി ഈ അമ്മ ഓടി വരുന്നു. അങ്ങനെ ആ കുഞ്ഞുനാൾ മുതലേ കിട്ടിയ ഓർമ്മകൾ ഇന്നും വലിയ ദൈവസ്നേഹത്തിൽ മുന്നേറുവാൻ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് മുന്നേറുവാൻ, ജപമാല പ്രാർത്ഥനയിലും ജപമാല ഭക്തിയിലും മുന്നേറുവാൻ, ജപമാല ഭക്തിയെക്കുറിച്ചുള്ള പ്രചരണത്തിൽ മുന്നോട്ട് നീങ്ങുവാനൊക്കെ ഈ പരിശുദ്ധ അമ്മ സഹായമാവുന്നു. അതിനുശേഷം ജീവിത വഴികളിൽ എത്രമാത്രം പ്രതികൂലാവസ്ഥകൾ കടന്നു വന്നു, അവിടെയൊക്കെ പതറാതെ ഇടറാതെ സഹനത്തിൻ്റെ തീക്കനലുകളുടെ വഴികളിലൊക്കെ ശക്തി പകർന്ന്, ബലം പകർന്ന് കരം പിടിച്ചത് പരിശുദ്ധ അമ്മ മേരിയാണ്. ഈശോയുടെ അമ്മ, നമ്മുടെ അമ്മ. അമ്മ പറയുകയാണ്, മക്കളെ അവൻ പറയുന്നത് ചെയ്യുവിൻ. ഈശോയിലേക്ക് എപ്പോഴും കരം പിടിച്ച് മുന്നേറുന്ന ഒരു നല്ല ജീവിതം ആവശ്യമുണ്ടോ? അതിന് സഹായിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് മുന്നേറിയതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും സഭയോട് ചേർന്ന്, തിരുസഭയോട് ചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ഹൃദയപൂർവ്വം മുന്നേറുവാൻ ദൈവം അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കൂദാശകളുടെ വഴികളിൽ, ഹൃദയത്തിൽ തിന്മയുടെ വേലിയേറ്റങ്ങൾ കൂടുകൂട്ടുമ്പോൾ, ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ചിന്തയിലെ ഭാവനയിലെ പ്രവൃത്തിയിലൊക്കെ കടന്നു വരുമ്പോൾ, അവിടെയൊക്കെ അനുതാപ കൂദാശയിലെ കുമ്പസാരത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അതിനൊക്കെ പ്രേരണ നൽകുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് എൻ്റെ എളിയ ജീവിതത്തിൽ എനിക്ക് ബോധ്യമുണ്ട്. പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവാൻ, ആ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തി സംഭരിക്കുവാനൊക്കെ എനിക്ക് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ അനുഭവം നൽകിയ ഒത്തിരിയേറെ വഴികൾ അവിടെ പരിശുദ്ധ അമ്മ നിറഞ്ഞു നിൽക്കുന്നു. അമ്മയാണ് സകല സദ്ഗുണങ്ങളിലേക്കും എന്നെ കൈപിടിച്ച് നയിച്ചതെന്ന് എവിടെയും ഉദ്ഘോഷിക്കുവാൻ എനിക്കേറെ ആനന്ദമാണ്, ഏറെ സന്തോഷമാണ്, വലിയ സംതൃപ്തിയാണ്. കാരണം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്നാണല്ലോ അമ്മയെ വിശേഷിപ്പിക്കുക. മാനവ ജീവിതം മുഴുവൻ സന്തോഷം പകരുന്ന നല്ല അമ്മ, എൻ്റെയും എൻ്റെ ഭാര്യ രണ്ട് മക്കൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹന വഴികളിൽ പ്രതികൂലതകളൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ ഈ അമ്മ വലിയ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളോട് ഞാൻ ഇന്നും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഈ ജീവിതത്തിൽ മറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ നേടുക, ഈശോയെ നേടുക, ഈശോയെ നേടുകയാണ് ഏറ്റവും പരപ്രധാനമായ നേട്ടം. ദൈവത്തെ നേടിയില്ലെങ്കിൽ മറ്റെന്തെല്ലാം നേടിയാലും അത് വ്യർത്ഥമാണല്ലോ. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ മക്കളെ മറ്റൊന്നും നേടിയില്ലെങ്കിലും ദൈവത്തെ നേടാൻ മറക്കരുത്. അതാണ് എൻ്റെ ബാല്യത്തിൽ എനിക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുവാനും എനിക്കിത് തന്നെ ഒരു ബോധ്യമായി മനസ്സിൽ നിറവാകുന്നു. ബാല്യത്തിൽ ഇടവക ദേവാലയത്തിലെ
സൊഡാലിറ്റിയിൽ പങ്കുചേരുമ്പോൾ അത് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിന് വലിയ ഒരു വഴി തെളിച്ച അനുഭവമായി. അവിടെ നിന്ന് പള്ളിയുടെ ഗായക സംഘത്തിൽ, പള്ളിയിലെ ഗായക സംഘത്തിൽ അംഗമായി നീങ്ങിയപ്പോൾ അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനു മുമ്പ് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു ശീലം ഈ സൊഡാലിറ്റിയിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ലഭ്യമായി. ദൈവിക ദൂതന്നസ്രസിൽ കന്യാംബികയുടെ ഭവനത്തിൽ മംഗളമരുളാനാഗതനായി, മംഗളമരുളാനാഗതനായി, പുരുനന്മകളാൽ പൂരിതയാം മേരി വന്ദനമഖിലേശൻ, നിഖിലം നിന്നിൽ വാഴുന്നു, നിഖിലം നിന്നിൽ വാഴുന്നു. ഈ ഗീതങ്ങളൊക്കെ പാടി, മരിയ കീർത്തനങ്ങളൊക്കെ പാടിയുള്ള ആ ബാലകൗമാര യൗവന വഴികൾ തീർച്ചയായും മാതാവിനോട് ചേർന്ന് വളരുവാൻ, മാതാവിൻ്റെ ആ ദിവ്യസ്നേഹവാത്സല്യം ഒരുപാട് ഒരുപാട് അനുഭവിക്കുവാൻ ഇടയാക്കി. പലപ്പോഴും നമ്മൾ ഈ ഭൗതികമായ ഈ ലോക നേട്ടങ്ങൾക്ക് വേണ്ടി ചില പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കാണ് പരിശുദ്ധ അമ്മയുടെ നൊവേനയും മാധ്യസ്ഥം തേടാറുള്ളത്. എന്നാൽ അമ്മ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നത് നമ്മളെ ഈശോയിലേക്ക് വളർത്തുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന. എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം ഇതായിരുന്നു, അമ്മയെ സ്നേഹിക്കുമ്പോൾ അമ്മ നയിച്ച വഴികളിൽ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കണ്ടത് പരിശുദ്ധ കുർബാനയോടുള്ള ഒരു ഉൾചേർച്ച, ഒരു ഹൃദയസ്നേഹം എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യമാദ്യമൊന്നും കുർബാനയോട് അത്ര വലിയ സ്നേഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഈ പരിശുദ്ധ അമ്മയോടുള്ള ആഴമായ ഒരു സ്നേഹം വഴി അത് ദിവ്യകാരുണ്യവുമായി വലിയൊരു ബന്ധത്തിലേക്ക് വരുവാൻ വഴിതെളിച്ചു. ഇന്ന് കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് വർഷങ്ങളായി പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലിരുന്ന് ശുശ്രൂഷ വഴികൾ ബലപ്പെടുത്തുവാൻ, അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് മുന്നേറുവാനുള്ള വലിയ കൃപ ഈ കൃപ നിറഞ്ഞ അമ്മ ഈശോയിൽ നിന്നും വാങ്ങിത്തന്നു. ആയതിനാൽ എനിക്ക് ഈ ജീവിതത്തിൽ അനുഭവമായ ഒരു ബോധ്യം ഇതാണ്, പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് അമ്മയാൽ നയിക്കപ്പെടുന്നൊരു അനുഭവമുണ്ടോ? ഒരിക്കലും ഈ അമ്മ നമ്മളെ കൈവിടില്ല, ഈ അമ്മ നമ്മളെ ഉപേക്ഷിക്കില്ല. തള്ളിക്കളയാതെ അവൾ തൻ്റെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈശോ എന്ന ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തും, നമ്മുടെ ജീവിതം അനുഗ്രഹ സമ്പന്നമായി മാറും എന്നതിൽ സംശയമില്ല. പരിശുദ്ധ അമ്മയോട്, ഈ നല്ല അമ്മയോട് ഏറെ സ്നേഹം തോന്നുവാൻ, അമ്മയിൽ വേരുറയ്ക്കുവാൻ, അമ്മയുടെ കരം പിടിക്കുവാൻ, അമ്മയോടൊപ്പം മുന്നേറുവാനൊക്കെ ഒത്തിരിയേറെ ഉൾബോധ്യങ്ങൾ ലഭ്യമായത് ബാല്യം മുതലേ കിട്ടിയ അറിവുകളും ഓർമ്മകളുമാണ്. അത് കുടുംബത്തിൽ നിന്ന് കിട്ടിയതും അത് ആദ്യ കുർബാന സ്വീകരണ വേളയിൽ കിട്ടിയതുമൊക്കെയായ അറിവുകൾ പരിശുദ്ധ അമ്മ എപ്പോഴും ഈശോയിലേക്ക് നയിക്കുന്നു. ജീവിതത്തിൽ എത്ര അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ കാത്തു പരിപാലിച്ചു. വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു ജീപ്പ് അപകടത്തിൽപ്പെട്ട് എൻ്റെ ഈ അടിത്താടയുടെ ഈ അസ്ഥി ഈ എല്ല് തുളച്ച് ഒരു കമ്പി മുകളിലേക്ക് കയറി, രക്തം വാർന്നു, തലയ്ക്ക് ക്ഷതമേറ്റു, രക്തം വാർന്ന് ഞാൻ മരിച്ചു, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർമാർ പോലും വിധിയെഴുതിയ അവസ്ഥ, ജീവൻ നിലച്ചു എന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും തിരിച്ചു വരുവാൻ കാരണമായ പരിശുദ്ധ അമ്മ. ദൈവമാണ് പുതുജീവൻ നൽകുന്ന പറയുമ്പോഴും അവിടെ പരിശുദ്ധ അമ്മയുടെ സ്നേഹമാധ്യസ്ഥ്യം, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുള്ളവരുടെ ശക്തമായ ജപമാല പ്രാർത്ഥന, അത് വലിയ ബലമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ മനുഷ്യജീവിതത്തിൽ എല്ലാ അനർത്ഥങ്ങളിലും അപകടങ്ങളിലും പ്രതികൂലതകളിലും
തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എന്ന പോലെ കാത്തുപാലിക്കുന്ന പരിശുദ്ധ അമ്മ, അമ്മ അന്നും ഇന്നും എന്നും എൻ്റെ ജീവിതത്തിൽ ഈ തള്ളക്കോഴിയെപ്പോലെ തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹ സംരക്ഷണം എത്രയോ അനുഭവിച്ചുള്ള പ്രയാണമാണ് എൻ്റേത്. ഓരോ പ്രഭാതത്തിലും അത് ജപമാലയിൽ ആരംഭിക്കുന്നു. യാത്രാവേളകളിലൊക്കെ ഈ ജപമാല കൂടെയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ, എളിയ ശുശ്രൂഷാ വേദികളിലൊക്കെ ഈ പരിശുദ്ധ അമ്മ വിജയത്തിൻ്റെ ചുവടുകൾ ഉറപ്പിച്ച് മുന്നേറുന്ന അനുഭവം എങ്ങനെയാണ് വർണ്ണിക്കാതിരിക്കാനാവുക? അതെ, ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിൻ്റെ വേദനകളിൽ, നിൻ്റെ ഉത്കണ്ഠകളിൽ, നിൻ്റെ ആകുലതകളിൽ, നിൻ്റെ സഹനങ്ങളിൽ, നിൻ്റെ നൊമ്പരങ്ങളിൽ ഒക്കെ ഈ അമ്മയെ നീ വിളിക്ക്. ഈ അമ്മ സ്നേഹസാന്ത്വനമാണ്, ഈ അമ്മ സ്നേഹത്തണലാണ്, ഈ അമ്മ ഒരു കുഞ്ഞിനെപ്പോലും ഉപേക്ഷിക്കാത്ത, അതെ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നന്മ നിറഞ്ഞ കാരുണ്യമാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ, അമ്മയെ സ്നേഹിക്കുമ്പോൾ സകലവിധ സദ്ഗുണ സമ്പന്നതയിലേക്ക് ഒരു കുഞ്ഞ് വളരുന്നു. എൻ്റെ മനസ്സിൽ ഉറവായ ബോധ്യം ഇതുതന്നെയാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചാൽ തിരുസഭയെ നമ്മൾ സ്നേഹിക്കും. കാരണം തിരുസഭയുടെ രാജ്ഞിയാണ് പരിശുദ്ധ മാതാവ്. പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിച്ചാൽ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കും. കാരണം പരിശുദ്ധ കുർബാനയുടെ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചാൽ തിരുവചനത്തിൻ്റെ ആഴങ്ങൾ സഭാത്മകമായി മനനം ചെയ്യുവാൻ അമ്മ നമ്മളെ പഠിപ്പിക്കും. കാരണം തിരുവചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും ഏറ്റുവാങ്ങിയവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചാൽ നമ്മൾ ഏത് പാപത്തിൻ്റെ ആഴങ്ങൾ താന്നുപോയാലും പാപികളുടെ സങ്കേതമായി ഈ അമ്മ ഓടി വന്ന് നമ്മളെ ചേർത്ത് പിടിക്കും. വരപ്രസാദപൂർണയായ ഈ അമ്മ വരപ്രസാദത്തിൻ്റെ നിറവിലേക്ക് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് വലിയ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നിറവായി നൽകും. അങ്ങനെ നോക്കുമ്പോൾ സകലവിധ ഗുണസമ്പൂർണയായ ഈ അമ്മയെ നമുക്ക് മുറുകെ പിടിക്കാം. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ ആ ഈശോ നമുക്ക് സമ്മാനമായി നൽകിയ അമ്മ. ഈ അടുത്ത നാളിൽ പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ ഒരു മാതൃപ്രകീർത്തനം ഇപ്രകാരമാണ്. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല, പരിശുദ്ധ മേരിയമ്മേ നീയെന്നുമെൻ സർവമല്ലേ. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല, പരിശുദ്ധ മേരിയമ്മേ നീയെന്നുമെൻ സർവമല്ലേ. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല, പരിശുദ്ധ മേരിയമ്മേ നീയെന്നുമെൻ സർവമല്ലേ. അമ്മ എൻ്റെ കൈ പിടിച്ചാൽ പാപത്തിൽ ഞാൻ വീഴുകില്ല, അമ്മ എൻ്റെ കൂടെ നിന്നാൽ ഭാരത്താൽ ഞാൻ തളരുകില്ല. അമ്മയേകും സാന്ത്വനത്താൽ എൻ ഹൃദയം പൂവണിയും, മാനസത്തിൻ നൊമ്പരങ്ങൾ പാടെ ദൂരെ മാറിപ്പോകും. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ
ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നും എൻ സർവമല്ലേ.